അല്ല, ശരിക്കും പറഞ്ഞ ഒരു ഒരു രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കോ അതിന്റെ അപ്പുറത്തോട്ട് ഒരു ചർച്ച ഇവിടുന്ന് പോകുന്നില്ലെന്നുള്ളതാണ് കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി ഹലാൽ എന്ന വാക്കിന് നന്നായിട്ട് വെള്ള പൂശി, ഇതുപോലെ ഒരു വെള്ള പൂശൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലാൽ എന്നാൽ നല്ല ഭക്ഷണം എന്നത് ആരാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇവിടെയും അതേ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു 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 മുസ്ലിം വന്ന് ഭക്ഷണത്തിന് മുമ്പിൽ ബിസ്മി ചൊല്ലിയാൽ അത് ഹലാലാവൂ എന്നൊക്കെ ഇത് ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾക്ക് ഒന്നെങ്കിൽ അറിവില്ലായ്മ ആയിരിക്കാം, അറിവുകേടായിരിക്കാം, അതല്ല എങ്കിൽ അറിഞ്ഞിട്ടും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായ നുണപ്രചാരങ്ങളാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ് ആ ബോർഡ് വെക്കുന്നതിലൂടെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഹലാൽ എന്ന ബോർഡ് വെക്കാത്ത ആ കാലത്തോളം ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നതായ എല്ലാ മനുഷ്യരും മോശമായ ഭക്ഷണം കഴിച്ചു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്? ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഭക്ഷണം ചീത്ത ഭക്ഷണം അല്ല അതിലും അർത്ഥമാക്കുന്നത്. മറിച്ച് ഒരു മുസ്ലിമിന് അവന്റെ ദൈവനാമത്തിൽ അവന്റെ ദൈവം അനുവദിക്കപ്പെട്ട ഭക്ഷണം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അതറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ. കാരണം അല്ലാഹു അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ല ശിവന്റെ നാമത്തിൽ ചെയ്താൽ പോരാ, യഹോവയുടെ നാമത്തിൽ ചെയ്താൽ പോരാ, യേശുവിന്റെ നാമത്തിൽ ചെയ്താൽ പോരാ, അത് അല്ലാഹുവിന്റെ നാമത്തിൽ ഖുറേഷി ഗോത്രത്തിലെ അനേക ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ മുഖ്യനായിരിക്കുന്ന ഒരു ദൈവ ആ ദേവന്റെ പേര് അറക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പേരിൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം, അദ്ദേഹം പറയുന്ന ലിസ്റ്റിൽ പെടുന്ന ഭക്ഷണം ഏതാണോ ആ ഭക്ഷണമാണ് മുസ്ലിങ്ങൾ കഴിക്കേണ്ടത്. അതാണ് അങ്ങനെയുള്ള നിയമപരമായ തരത്തിലാണ് ഈ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളതിന്റെ ഉള്ളു തെളിവിന്റെ ഭാഗമായിട്ടാണ് ഹലാൽ എന്ന ബോർഡ് വെക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പവറിന്റെ വെളിച്ചത്തില് ഇങ്ങനെയുള്ള പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ അത് അപകടമാണ്. ഒരു മുഖ്യമന്ത്രിയെ നിന്ന് കേൾക്കാൻ യോജിച്ച ഒരു വാക്കുകളല്ല, ഒരു വാക്കിന് ഇന്നതാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ മാമോദീസ എന്ന് പറയുമ്പോ അത് വെള്ളത്തിൽ മുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ തോട്ടിലും കുളത്തിലും ഒക്കെ ചാടുന്ന എല്ലാം മാമോദീസ ആണ് പറയുന്ന പോലെ ഒരു വിവരക്കേട് മാത്രമാണ്. പിന്നെ കാലിക്കട്ട് എന്ന സ്ഥലത്ത് അവിടെ ബോർഡ് വെച്ചില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമുള്ള സ്ഥലവും അമുസ്ലിങ്ങൾ കൂടുള്ള സ്ഥലത്തും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് ഈ ബോർഡ് വെച്ചേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇനിയുള്ളടത്ത് അപകടമാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമല്ല, മറിച്ച് ഇതിൽ ചില ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ വരുന്ന മാറ്റങ്ങളാണിത്. അതാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പപ്പടത്തിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഹലാൽ നിർബന്ധിക്കപ്പെടുക, അല്ലെങ്കിൽ ആ മുദ്ര ബിസിനസ് പർപ്പസിലാണെങ്കിലും നിർബന്ധിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹലാൽ ബോർഡ് ഹലാലിന്റെ സ്റ്റിക്കർ ഇല്ലാതെ തന്നെ പപ്പടം വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിരുന്നതായ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഇന്ന് ഈ പറയുന്ന ഹലാൽ ബോർഡ് അവനെ നിർബന്ധിക്കപ്പെടുകയാണ്. ഹിന്ദുവിനും ക്രിസ്ത്യനും പോലും ഈ പറയുന്ന സംഭവം വെച്ചാലേ അവന്റെ പപ്പടവും കഞ്ഞിയും പായസം വരെ വിൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആരും അത് കൺട്രോൾ ചെയ്യുന്നില്ല, ആരും അത് പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത്? ഈ അടുത്ത കാലത്തായിട്ട് വന്ന മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇതുപോലെയുള്ള കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാമെങ്കിലും അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം ഇവിടെ ഇപ്പൊ ഹിന്ദുക്കൾ എല്ലാം കൂടി ചേർന്ന് അവരെന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ നാളെ ചിലപ്പം വേറൊരു പാർട്ടിക്കാരാണ് ആ മുഖ്യമന്ത്രി വന്നാലും പറയും ഇതിന് ഇന്നതാണ് അർത്ഥം എന്ന നിലയിൽ വെള്ളപൂശൽ മാത്രമേ നടക്കത്തുള്ളൂ. വലിയ പരിഹാരമുണ്ടോ തോന്നില്ലെങ്കിലും നമുക്ക് ക്ലബ് ഹൗസിൽ ചിന്തിക്കാം, സംസാരിക്കാം, കുറച്ചു പേരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു. അതെ അതെ, ഇതിലിപ്പോ മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, സുധേഷ് ഒരു സെക്കൻഡ്, സുധേഷിലേക്ക് വരാം ഒരു സെക്കൻഡ്. ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തു പോയ ഒരു വിഷയം, ഇപ്പൊ ഈ ലീഗ് വഖഫ് പി എസ് സിക്ക് ഇതായിട്ട് വിടുമ്പോ സർക്കാർ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വൈകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ ലീഗ് അങ്ങനെ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, അവരിപ്പോ സമരം മാറ്റി വെച്ചേക്കുവാണ്. അപ്പൊ ഇതില് അൽപാസ് ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുകളി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. ശരിക്കും പറഞ്ഞാൽ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരു മതേതരത്വ മുഖം പറയുമ്പോൾ ഇത്തരം ഒരു പ്രീണന സ്വഭാവം അവർ ശക്തമായിട്ട് നിലനിർത്തുന്നു. ലീഗ പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര്, എന്നിട്ട് അത് മതേതര ഭാവം ഉണ്ടെന്ന് പറയുകയും തനി വർഗീയ സ്വരൂപം കാണിക്കുകയും ചെയ്യുന്നു. മറ്റു വർഗീയ പാർട്ടികളെ നമുക്ക് വിടാം, മറ്റ്
അജണ്ടകളുള്ള പാർട്ടികളെയൊക്കെ നമുക്കറിയാം. പക്ഷെ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് മതേതരത്വം കാണിക്കാതെ പ്രീണന സ്വഭാവം നിലനിർത്തുന്ന, വർഗീയ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടികൾ, ഞാൻ ഈ മൂന്ന് പാർട്ടികളെയും, സി പി എമ്മിനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും ലീഗിനെയൊക്കെ ആണെങ്കിലും ഒരേ തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ലീഗ് അതിൽ കുറച്ചുകൂടി മൂത്ത രീതിയിൽ വർഗീയത കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സി പി എം ഒക്കെ ആ നിലവാരത്തിൽ തന്നെയാണ് പോകുന്നത്. ജിഹാദികളുടെ കടന്നുകയറ്റം സി പി എമ്മിലേക്കും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത് മനുഷ്യ സ്നേഹം എന്നൊക്കെ പറയുന്ന ആശയം വളരെ പൊള്ളയായിട്ടുള്ള ആശയമാണ് സി പി എം ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പപ്പടത്തിൽ ഹലാല് വെക്കുന്നതും ശർക്കരയിൽ ഹലാല് വെക്കുന്നതും അതൊക്കെ ഉൽപാദകരുടെ എന്താ പറയാ ചോയ്സ് ആണ്. നമ്മളാരും അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളത് ഹലാല് വെക്കണം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കും എത്ര പ്രൊഡക്ട് നമ്മൾ ഹലാലുണ്ട്. എന്റെ സുഹൃത്തുക്കളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഈ പ്രശ്നം നടന്നതിന്റെ ശേഷം ഞാൻ ഒരുപാട് നോക്കി, എനിക്കൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ അരവണപ്പായസത്തിന് അല്ല ഞാൻ ഇടപെടല്ലേ, അരവണപ്പായസത്തിന്റെ പ്രശ്നം പറഞ്ഞു. ധ്യാൻചന്ദ് എന്ന ശിവസേന നേതാവിന്റെ ആണ് ആ ഫാക്ടറിയും ആ ശർക്കരയും. ഹലാൽ മുദ്ര അതിലുണ്ടായതെന്ന് വെച്ചാൽ അവർ എക്സ്പോർട്ട് ക്വാളിറ്റി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, അവർ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ബിസിനസ് വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റൊരു മതത്തിന്റെ മേൽ ചാർത്തി കൊടുത്തിട്ട് നിങ്ങളതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇവിടെ ഹലാൽ ബോർഡ് വെക്കുകയാണെങ്കിൽ നോൺ ഹലാൽ ബോർഡ് വെക്കണം, എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇനി ഹലാൽ ബോർഡ് വെക്കുന്നില്ല, നോൺ ഹലാൽ ബോർഡും വെക്കണ്ട, അതിലേക്ക് ആ അഭിപ്രായത്തോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. ഇത് കാരണം എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഹലാൽ വരുന്നില്ല. മെയിൻ ആയിട്ട് ഇത് മാംസാഹാരത്തിൽ ആ സ്ലോട്ടിങ് സമയത്ത് വരുന്നതാണ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആരറുത്താലും അറുക്കണം, അതെനിക്ക് നിർബന്ധമാണ്. ആ ബിസ്മിയല്ലോ നിർബന്ധമൊന്നുമില്ല. ആരറുത്താലും ആരറുത്താലും ആ രക്തം വാർന്നു പോയ മാംസം, അല്ലാതെ തല ചെതറിയ മാംസത്തോട് എനിക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ അത്ര മാംസം കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളും അത്ര തന്നെ കഴിക്കുള്ളൂ, നന്നായിട്ട് രക്തം വാർന്നു പോയ നല്ല ഭക്ഷണം. നമ്മൾ ഇത് ചാർക്കോൾ ഇപ്പൊ ചിക്കൻ ചാർക്കോൾ ഉണ്ട്, നന്നായിട്ട് രക്തം പോയ ചിക്കൻ ഇട്ടാല് ചിക്കൻ ചാർക്കോൾ തന്നെ രുചികരമാവുള്ളൂ. അറിയാം നിങ്ങക്ക്, ഞാൻ ഹോട്ടൽ കൂടി നടന്ന വ്യക്തിയാണ് വിദേശത്ത്. അപ്പൊ അല്ല അല്ല ഞാൻ പറയട്ടെ സിജോ, ഞാനൊരു ഹോട്ടൽ വിദേശത്ത് നടത്തുന്ന ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ട് ആറോളം നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് വ്യാഴാഴ്ച തോറും ഓർഡർ കൊടുത്ത് ആ ഓർഡർ അവരെ സ്വീകരിക്കുന്ന ഇപ്പൊ 4-5 വർഷമായി തുടർന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വലിയ വലിയ അച്ഛന്മാർ, എന്റെ ഫാദർമാര്, അതുപോലെ തന്നെ തിരുമേനിമാരൊക്കെ എന്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസ് വേണം, എന്റെ നമ്പറിലാണെങ്കിൽ ഞാൻ പേച്ചാനോട് അതല്ല പറയുന്നത്. ആ അതല്ല പറയുന്നത്, ഞാൻ പറയാൻ എന്താണെന്നറിയോ, രക്തം വാർന്നു പോയ മാംസത്തിനെ കറക്റ്റായിട്ട് പാചകം ചെയ്യാൻ കഴിയുള്ളൂ, അതിന് അരുചി ഉണ്ടാവില്ല, കെട്ട രുചി ഉണ്ടാവില്ല. അപ്പൊ അരക്കുക, നിങ്ങൾ ആരറുത്താലും അതിന് കോഴ്സ് ഇത്രയുള്ളൂ. ആ രക്തം വാർന്നു പോകും, ആ വക്തം വാർന്നു പോയ നല്ല മാംസത്തിനെ ഹലാൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ചില ഒരു ചുരുക്കി പറഞ്ഞാൽ അത്ര നല്ല ഭക്ഷണങ്ങൾ നിങ്ങളൊക്കെ ഉപയോഗിക്കും. അത്ര എനിക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്. ഈ സുധീഷിനെയൊക്കെ ഇങ്ങനെ ഒരു മിനിറ്റ് സിജോ ബ്രദറെ, ഈ സുധീഷിനൊന്നും ഇങ്ങനെ അനുവദിക്കാൻ സമയം കൊടുക്കരുത്. കാരണം ഇദ്ദേഹം സ്ത്രീ വിരുദ്ധത മാത്രം പറഞ്ഞ ഒരാളാണ്. സ്ത്രീ വിരുദ്ധത പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ റോസ് മാഡം, ആ റോസ് മാഡത്തിനെ നിങ്ങൾ മോശമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. അത് റോസ് മാഡം ഞാൻ തമ്മിലുള്ള വിഷയമാണ്, ഞങ്ങൾ തമ്മിൽ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇടപെടണ്ട, അത് നിങ്ങളുടെ ഇടപെടണ്ട, അതൊക്കെ ഞങ്ങൾ ചാറ്റ് ചെയ്യാം. കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ മാത്രമല്ല, ധാരാളം പേരുണ്ട്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഐ ബി ടി ഗ്രൂപ്പില് എതിർഭാഗത്തുള്ളവർക്ക് സമയം കൊടുക്കുന്നത് തന്നെ കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് വിഷയത്തിൽ നിന്ന് സംസാരിക്കാതെ നമ്മൾ വിഷയം മാറിപ്പോകുമ്പോൾ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് സുധീഷ് മാത്രമല്ല, സുധീഷിന് ധാരാളം സമയത്ത് അത് ബാക്കിയുള്ള സൗരന്മാരും ഉണ്ട്. ഓക്കെ, ജിമ്മിച്ചാന് ബ്ലിങ്കിയാണ്. ജിമ്മിച്ചാൻ സംസാരിക്കുന്ന വർഗീസ് സാർ, ഞാൻ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ആരറുത്താലും എന്ന് പറഞ്ഞു, ആരറുത്താലും. അപ്പോൾ ഇത് ഞാൻ, എനിക്ക് സുധീഷിനോട് ഒരു ചോദ്യം, അദ്ദേഹം ഇപ്പോൾ മറുപടി പറയേണ്ട, ചോദ്യമേ ഉള്ളൂ. ആരറുത്താലും ഭക്ഷണം ഈ ഇറച്ചി കഴിക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അത് കഴിക്കുമോ എന്ന ചോദ്യം അദ്ദേഹത്തോടുണ്ട്. അടുത്തത്,
ഈ തുപ്പൽ വിവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് തുപ്പലല്ല ഊതലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാ ഇത് ചർച്ച നടത്തിയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഊതാൻ പാടില്ല എന്നും തുപ്പലാണെന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതിനുശേഷം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത് പാസ്റ്റർ തുപ്പിയിരുന്നു, പാസ്റ്റർ തുപ്പിയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ഈ പറയണതിന് ശുദ്ധ നുണയാണ്. പിന്നെ അടുത്ത് പറഞ്ഞു എല്ലാ മതങ്ങളിലും ഈ തുപ്പലുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് ലോകത്തിലെ കേരളത്തിലെ നമ്പർ വൺ ജിഹാദികൾ. കാരണം സിമിയുടെ നേതാവായിരുന്ന കെ ടി ജലീലാണ് കേരളത്തെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി തന്ന തീവ്രവാദിയായ ഒരു മന്ത്രിയായിരുന്നു കെ ടി ജലീൽ. അദ്ദേഹമാണ് ഇതിൻ്റെ എന്താ പറയുക, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പാക്കുകയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പുണ്ടാക്കി അവിടെയെല്ലാം തനിക്ക് ബോധിച്ചവരെ മാത്രം നിയമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ മതേതര മുഖം കാണിക്കുന്നത് സുഡാപ്പികളുടെ ഒരു നമ്പർ വൺ ആയുധവുമാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാൻ അദ്ദേഹത്തെ സംസാരിക്കാൻ ഇനിയും ഉണ്ടെങ്കിലും ഇത് ചർച്ച വരുമ്പോൾ ഞാൻ ഓക്കെ. താങ്ക് യു ജിമ്മിച്ച. ശരിക്കും പറഞ്ഞ രസകരമായ കാര്യം ഇവിടെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ പാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്നാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെള്ളം പൂശി. ശരിക്കും പറഞ്ഞ അതിലൊരു ലോജിക്കൽ ഫാലസിയാണ്. ഏതായാലും വർഗീസ് സാറെ കേൾക്കാം. രാവിലെ ഒരു നല്ല ഒന്നാം തരം ഒരു ജിഹാദി ശബ്ദം ഇടതുപക്ഷ വായിലൂടെ വന്നതിൽ അത്ഭുതം തോന്നുകയാണ്. അത്ഭുതം തോന്നുന്നില്ല. കാരണം ഈ ഇത്രയും നേരം ഇദ്ദേഹം ഇവിടെ സംസാരിച്ചതിനകത്തൊരു ജനാധിപത്യ രൂപമില്ല. അതിനകത്ത് നമ്മള് കേൾക്കുന്നത് മുഴുവൻ ഒരു ഇസ്ലാമിക രൂപം മാത്രമേ ഉള്ളൂ, ഇസ്ലാമിക ശബ്ദം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും ഭംഗിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെളുപ്പിക്കാൻ നല്ല സുന്ദരമായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് പേരുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭാഗം വിടാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഇവിടെ സംസാരിച്ചതിനകത്ത്, ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഈ പത്രവായനകളും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തികളും പ്രകടനങ്ങളും ഒക്കെ പ്രഹസനങ്ങളും ഒക്കെ കാണുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നോണ്ട് ഈ വെളുപ്പിക്കൽ പരിപാടിയോട് അത്ര സുഖകരമല്ലെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. കാരണം ഇത് ബീഹാറോ അല്ല ഗുജറാത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ സംസ്ഥാനം അല്ലെന്ന് മനസ്സിലാക്കണം. ഇവിടെ അക്ഷരജ്ഞാനം ഉള്ളവരുടെ നാടാണിത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നെന്നുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, വർത്തമാനങ്ങളും മനസ്സിലാവും, പ്രകടനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള വിവരവും ബോധവുമുള്ള ഒരു ജനം ജീവിക്കുന്ന കേരളത്തിൽ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ വെള്ളം പൂശുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇവിടെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ ഏതാണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതൊക്കെ അത് ആ തരത്തിലുള്ള വർത്തമാനം പോലും ഇങ്ങനെ ഒരു പൊതുസദസ്സുകളിൽ പറയാൻ പാടില്ല. കാരണം ഇവിടെ ഹിന്ദുക്കൾ കൊടുത്തൊന്നോ രാഷ്ട്രീയക്കാർ കൊടുത്തൊന്നോ അല്ല ഇവിടെ പറയുന്നത്. മുസ്ലിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, മുസ്ലിങ്ങളാണ് ഇവിടെ കാരുണ്യം. മുസ്ലിങ്ങളല്ല ഇവിടെ കാരുണ്യം. മറ്റൊരു സ്ത്രീ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, സൗദി അറേബ്യ എന്ന് പറയുന്ന മുസ്ലിം ഗ്യാസ് ആണ് ഇവിടുത്തെ കേരളത്തിലെ കൊറോണക്കാർ ഉപയോഗിച്ചെന്ന് പറയുന്നു. എന്തൊരു നാണം കെട്ട പ്രസ്താവനകളാണ്. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മനുഷ്യ മറ്റു മനുഷ്യർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ പണം, മുസ്ലിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും പണം ഇതര ക്രൈസ്തവ രാജ്യങ്ങളോ അല്ലെ ബോധമുള്ള പണമുള്ള മനുഷ്യരോ കൊടുക്കാറുണ്ട്. അപ്പോൾ 10 പൊറോട്ട കൊടുത്തെന്നോ 10 ബിരിയാണി കൊടുത്തെന്നോ ഒന്നും പറഞ്ഞ് ഇവിടെ എന്തോ ചെങ്ങന്നൂർ കൊണ്ട് കൊടുത്തു അല്ലെങ്കിൽ അച്ചായന്മാർ തിന്നു എന്നുള്ള പ്രസ്താവനകൾ തന്നെ വളരെ തരംതാണ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മതങ്ങളെക്കാളും മുമ്പിൽ ക്രിസ്ത്യാനികൾ എപ്പോഴും നിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതിനകത്ത് ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രശംസയോ ഒന്നും നേടിക്കൊണ്ടൊന്നും അല്ല. അത് മനുഷ്യത്വത്തിന്റെ പേരിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ക്രിസ്തു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പേര് നാളെ ഊര് ഭാഷ ജാതി മതം വർണ്ണം വർഗം ഒന്നും നോക്കാതെ ഞങ്ങള് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതൊരു വശം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ജിമ്മി ബ്രദർ പറഞ്ഞതുപോലെ കെ ടി ജലാലിനെ പോലുള്ള വൃത്തികെട്ട മന്ത്രിമാര് ഒരു ജനാധിപത്യം രാഷ്ട്രത്തിൽ ജനാധിപത്യ ഭരണം ഭരണം നടക്കുന്ന കേരളം പോലുള്ള ഒരു സ്ഥലത്തെ ഇടതുപക്ഷത്തിന്റെ, ഞങ്ങളൊക്കെ ഇടതുപക്ഷമായിട്ടൊക്കെ നല്ലപോലെ പരിചയമുള്ളവരാണ് കേട്ടോ, ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരി ആയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിരുന്നുകൊണ്ട് അദ്ദേഹം കൈയും കാലും പൊക്കിക്കൊണ്ട്
നിയമസഭയിൽ കിടന്നുകൊണ്ട് പ്രസംഗിക്കുന്നു കേട്ടു, അങ്ങ് അറിയണം കഷ്ടപ്പെടുന്ന കുറെ ആരായിരം പറയുന്നത്. ഈ തീവ്രവാദി പിള്ളേരെ പഠിപ്പിച്ചു വിടുന്ന മദ്രസ അധ്യാപകരുടെ കാര്യം അവിടെ അവിടെ സംസാരിച്ചത്. ഇവിടെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന, മതേതരത്വം പഠിപ്പിക്കുന്ന, മാനവികത പഠിപ്പിക്കുന്ന ക്രൈസ്തവ സൺഡേ സ്കൂളുകളുണ്ട്. മനുഷ്യനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നില്ല ഹിന്ദുക്കളും. എനിക്ക് തോന്നുന്നില്ല അവരുടെ അവരുടെ അമ്പലങ്ങളിൽ എവിടെയെങ്കിലും ഒരു കഴുത്തിറക്കണം പഠിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല, മതപരമായിട്ട് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന്. പക്ഷെ ഇസ്ലാമിന്റെ പുസ്തകത്തിനകത്ത് തന്നെ അന്യമതസ്ഥനെ കാണുന്നിടത്ത് വെച്ച് വെട്ടണമെന്നും കഴുത്തിറക്കണമെന്നും അതുപോലെ തന്നെ എങ്ങനെ മതം മാറ്റാമെന്നും അവനെ വെറുക്കണമെന്നും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഇറക്കി പഠിപ്പിക്കുന്ന മദ്രസയിലെ ഭീകരവാദി പ്രോഡക്റ്റുകൾക്ക് കാശ് കൊടുക്കാൻ, സർക്കാർ വക കാശ് കൊടുക്കണമെന്നും പറഞ്ഞ് നടുത്തളത്തിൽ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്ന ജലീനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള ഈ ഇടതുപക്ഷത്തിന്റെ ഒന്നും ജനാധിപത്യം, എല്ലാ മന്ത്രിമാരെയോ എല്ലാവരെയും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇസ്ലാമിക പേരുകൾ ഉള്ള എല്ലാവരുടെ ഉള്ളിൽ ആ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക മതവും കിടപ്പുണ്ട്. ഇനി ഏത് ഭാഷ മാറിയാലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്നെങ്കിലും ഇവര് ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ അടുത്ത ഒരു തമാശ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് ഹലാലിനെ അദ്ദേഹം വിളിപ്പിച്ചു. എനിക്ക് വിശ്വാസമില്ല. എന്തായാലും ഹലാൽ എന്ന് പറയുന്നത് ഇറച്ചി മുറിക്കുന്ന മാത്രമാണെങ്കിൽ കോണ്ടത്തിനകത്ത് ഹലാൽ വന്ന് എങ്ങനെയാന്ന് കൂടെ പറയണം. ഹലാൽ കോണ്ട ഇറങ്ങി, ഹലാൽ പപ്പടം ഇറങ്ങി, ഹലാൽ ഫ്ളാറ്റുകൾ ഇറങ്ങി, അതെല്ലാം ഹലാലല്ലേ? അതെങ്ങനെയാണ് ഹലാലാവുന്നത്? നിങ്ങൾ വിടുന്നോണ്ട് ഇറച്ചി മുറിച്ചാലേ കഴിക്കത്തുള്ളൂ, മുറിച്ച് കഴിക്കുന്ന രുചി ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊന്നും മുസ്ലിങ്ങൾ പഠിപ്പിച്ചൊന്നുമല്ല. മനുഷ്യനെ രക്തം കളഞ്ഞിട്ട് വേണം മാംസം കഴിക്കണമെന്നൊക്കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമി ജനിക്കുന്നതിന് 12,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പ്രത്യേകിച്ച് മുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ പുണ്യമൊന്നും പഠിപ്പിക്കണ്ട. പക്ഷെ എന്നാലും ഇറച്ചി, എന്നിട്ട് ഇവിടെ പറഞ്ഞു എന്താ ഖുറാൻ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ 4 സൈഡത്ത് അള്ളാഹു ഉണ്ട്, അത് ഖുറാനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്കൊരു ചോദ്യം, എങ്കിൽ പിന്നെ എന്തിനാണ് കാബയിലോട് തിരിച്ചു നിർത്തി മാത്രമേ ഇതിനെ അറക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് ഹലാൽ എന്ന് പറയുന്നത്? എങ്ങോട്ടെങ്കിലും നിർത്തി നടത്താൻ പോരെ? അങ്ങനല്ലല്ലോ. അങ്ങോട്ട് നിർത്തി അർത്ഥം മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ ബിസ്മി ചൊല്ലിയെങ്കിൽ മാത്രമേ ഹലാലാവത്തുള്ളൂ, അല്ലാതെ കഴുത്തറത്താൽ മാത്രമേ ഹലാലാവുന്ന ആരാ പഠിപ്പിച്ചേ? അത് തെറ്റായ പ്രചരണമാണ്. ഇത് പൊതുജനത്തിന് മുമ്പിൽ ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ക്രിസ്ത്യാനി ഹിന്ദുക്കളും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവനും മതമുള്ളവനും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൽ സർവ്വ ഭക്ഷണത്തിന്റെ മണ്ടയിലും ഹലാൽ അടിച്ചു വെച്ചതിന് അർത്ഥം എന്താ? ഇസ്ലാം മതം പ്രചരിപ്പിക്കൽ. അതിന് മുഖ്യമന്ത്രി സഹിതം കൂടെ നിൽക്കുകയാണ്. അതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നോണ്ട് പറയാണ് സർവ്വ മാനവജാതിയും മാനവികത എല്ലാം കൂടെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും, ഞങ്ങളെന്താ കേൾക്കുന്നവരും വായിക്കുന്നവരും കാണുന്നവരും ഒക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ സർവ്വ ഭക്ഷണത്തിന് നിങ്ങളുടെ ഇസ്ലാമിക മതം, നിങ്ങൾ ഇനി ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾ തിന്നുക. നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ തീറ്റിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഹിന്ദുവിനെ തീറ്റിക്കുന്നത്? അവൻ ചത്തത് തിന്നോ, കഴുത്ത് അറുത്ത് തിന്നോ, അറക്കാതെ തിന്നോ, രക്തം ചൊരിഞ്ഞു തിന്നോ, എന്തോ ചെയ്യട്ടെ. അതിന് പകരം നിങ്ങളുടെ മതത്തിന്റെ, ഇസ്ലാമിക മതത്തിന്റെ ഭക്ഷണങ്ങൾ കഴുത്തറുത്ത് ഞങ്ങൾ കഴിക്കണം, അവന്റെ പപ്പടം ഞങ്ങൾ കഴിക്കണം, അവന്റെ ഹലാല് കെട്ടിടത്തെ ഞങ്ങൾ വാർക്കണം, പോകുന്നിടത്തും വരുന്നിടത്തും മുഴുവൻ ഹലാലടിച്ചു വെച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നോണ്ട് പറയുന്നത് മതേതര രാഷ്ട്രം. ഞങ്ങൾ മതേതരത്വം കാണുന്നുണ്ട്, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ വലതുപക്ഷത്തിന്റെ മതേതരത്വം കാണുന്നുണ്ട്. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞ പോലെ ഇസ്രായേലിൽ ഒരു സൗമ്യെന്നും പറഞ്ഞ ഒരു പെങ്കുച്ചെന്ന് അവർ ഇസ്ലാമിക ഭീകരവാദികളെ അതിനെ ബോംബിട്ട് കൊന്നപ്പോൾ അത് പറയാനുള്ള നട്ടൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഇല്ലായിരുന്നു, പ്രതിപക്ഷ നേതാവിനും ഇല്ലായിരുന്നു. പറഞ്ഞവർ മണിക്കൂറുകൾക്കകം പിൻവലിച്ചു. കാര്യം അത്രയ്ക്ക് വലിപ്പമാണ് ഇവിടുത്തെ ഇസ്ലാമിക സ്വാധീനം എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമസ്ത മേഖലകളിലും ഇസ്ലാം എന്ന് പറയുന്ന ക്യാൻസർ പടർന്നു പിടിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇനിയും എല്ലാ കാര്യങ്ങൾക്കും, മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാത്തിനും ഉണ്ട്, മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്, സഹായങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ന്യൂനപക്ഷത്തിന്റെ 80% വിഴുങ്ങുന്നത് ഇവർ തന്നെയാണ്. ന്യൂനപക്ഷത്തിന്റെ 80% വിഴുങ്ങുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് പിന്നെയും ഞങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട് മതേതരത്വം, മതേതരത്വത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരരുത്. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പിന്നെ അനിൽ സാറിന്റെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പറഞ്ഞൊരു കാര്യം, ഈ 80-20 എന്ന ആ ഇക്വേഷനെതിരെ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. അങ്ങനെയല്ല വേണ്ടത്, അതിന് നീതിയുക്തമായ ഒരു നിലയിൽ സ്കോളർഷിപ്പുകൾ പരിഗണിക്കണം. ആ വിധിക്കെതിരെ മുസ്ലിങ്ങൾ പോലും സുപ്രീം കോടതിയിൽ പോയില്ല. കാരണം ആ വിധിയുടെ ശാസ്ത്രീയത മുസ്ലിം സംഘടനകൾക്കറിയാം. എന്നിട്ടും ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റ്സിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട്
എതിർവിധി സമ്പാദിച്ചത് സർക്കാരാണ്. ഈ അഡ്വക്കേറ്റ്സിന് കാശ് കൊടുത്തുതരാ, അത് അറവണമാണ്, നമ്മളെ നികുതി പണം. ഇതാർക്കു വേണ്ടിയാണ്? അത് ക്രൈസ്തവർക്കെതിരെയാണ്. പോയത് ആർക്കു വേണ്ടിയാണ്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. മുസ്ലിം ലീഗിനും ജിഹാദി ഗ്രൂപ്പുകൾക്കും വേണ്ടിയുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവരുടെ സംഘടനകൾ പോകാതിരുന്നിട്ടും ഗവൺമെന്റ് മുൻകൈ എടുത്ത് പോകുന്നത്. ഞാനൊക്കെ ഇടത് സഹയാത്രിയാണ്, നമുക്കതിലൊന്നും വ്യത്യാസമില്ല. ഇടതുപക്ഷത്തോട് ചേർന്ന് ഞങ്ങളൊക്കെ ജീവിച്ചവരും പ്രവർത്തിച്ചവരും പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുമാണ്. പക്ഷെ വിപരീതമായി ചിന്തിക്കേണ്ടി വരുന്നത്, സർക്കാർ ഒരു മതത്തോട് കാട്ടിയ അമിതമായ പ്രതിപത്തി അത് കൊണ്ടെത്തിക്കാൻ പോകുന്ന രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ആ ശ്രമത്തെ ചെറുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇടത് ഗവൺമെന്റിന് ഇതിന്റെ അപകടം അറിയില്ല. കാരണം വേഷം മാറിയ സുഡാപ്പികൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഒരു അനുസരണയുള്ള കുട്ടിയായി കൂടെ നിന്ന് കാലക്രമേണ കാൻഡിഡേറ്റ് മെമ്പറായിട്ട് പിന്നെ പാർട്ടി മെമ്പറായിട്ട് ലോക്കലിലും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏരിയ കമ്മിറ്റിയിലൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. വൻതോതിൽ സുഡാപ്പികൾ ഇങ്ങനെ മാറിയിട്ട് അപ്പുറത്ത് സുഡാപ്പിയായിട്ടും ഇപ്പുറത്ത് സി പി എം ആയിട്ടും പ്രവർത്തിക്കുന്ന ഒത്തിരി ഇടപാടുകൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. താമസം വിന സി പി എമ്മിനെ സുഡാപ്പികൾ വീഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കേരളത്തിൽ തന്നെ പലയിടത്തും ഈ സുഡാപ്പികളും സി പി എമ്മും ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്. ഈ സഖാവ് കള്ളമാണെങ്കിൽ പറ, അതിലൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ അടുത്ത് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലം, അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ബന്ധു കൂടിയാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹം സി പി എമ്മിന്റെ ആളാണ്, വർഷങ്ങളായിട്ട് അവിടെ സി പി എമ്മിൽ നിന്ന് ജയിക്കുന്ന ആളും. ആദ്യം തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കെട്ടിവെക്കാൻ പണം കൊടുത്ത് വിളിക്കുന്ന വർഗീസാമനക്കറിയാം, ശ്രീ എൻ എം രാജുവിന്റെ ഓഫീസിൽ നിന്നും, അതായത് കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന്. ഞാനന്ന് അവിടെ സ്റ്റാഫാണ്, അവരുടെ അത് പബ്ലിക്കേഷന്റെ എഡിറ്ററാണ്. അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്ന ഒരു സഹോദരനെ പ്രാർത്ഥിച്ചയച്ച് അദ്ദേഹം കെട്ടിവെക്കാനും പണം കൊടുത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആ വ്യക്തി ഇന്നവിടെ ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് രണ്ട് എസ് ഡി പിയുടെ മെമ്പർമാരാണ് അവിടെ നമ്മുടെ തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിൽ. അതുപോലെ പത്തനംതിട്ടയിൽ പല ഭാഗത്തുണ്ട്. അപ്പോ അഭിമന്യുവിന്റെ കൊലയാളികളോട് ഇങ്ങനെ സന്ധി പുലർത്തിക്കൊണ്ട് വൻതോതിൽ ഇസ്ലാമിനെ പീഡിപ്പിക്കുന്ന ഒരു പരിതസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് സിജോ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ പേര് തീവ്രവാദി എന്ന് വിളിക്കാൻ ഇവർക്ക് അറപ്പ് വരുന്നതിന്റെ കാരണം എന്താ? ആരാണ്? കേരളത്തിൽ ഹമാസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേൽ ഇരുന്നുകൊണ്ട് ഹമാസ് പാലസ്തീനിലുണ്ട്? നമ്മുടെ സി എമ്മിനെയും അതുപോലെ മുൻ സി എമ്മിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇത് മാറ്റാൻ പറഞ്ഞു. ഇത് ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? കാരണം സിമികൾ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാർ വേഷം മാറി സഖാക്കളായിട്ട് ഇതിന്റെ കൂടെയുണ്ട്. അവരുടെ ശബ്ദം കൊണ്ടറിയാം അത് സഖാക്കളല്ല, അത് ചെങ്കൊടി പിടിച്ചിരിക്കുന്ന ആ പച്ചക്കൊടി അകത്തും ആ പുറത്ത് ചുവന്ന കൊടിയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ പരിസ്ഥിതി അപകടകരമായ ഒരു പോക്കാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണാം. ഇത് കണ്ടിരിക്കുന്നു സമൂഹം എന്നുള്ള ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന പ്രശ്നം എന്താ? ഇവിടെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് സംവിധാനമാണ്. ആ സ്ഥാപനത്തെ പി എസ് സിയിൽ നിയമനം നടത്തുക എന്നൊരു കാര്യം വന്നപ്പോൾ എതിർക്കുന്ന ആളുകൾക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ അത് സകല മതത്തോടും കാണിക്കണ്ടേ? സർക്കാർ ഒരു മതത്തെ തിരഞ്ഞു പിടിച്ച് പ്രീണിപ്പിക്കുന്നു. അത് ഇടതു പല സർക്കാരുകളുണ്ട്. പണ്ട് സി പി എം അത്ര കണ്ടില്ല, എന്നാൽ ഇപ്പൊ അത് ഇടതുപക്ഷവും വൻതോതിൽ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ലീഗ് കൂടെ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജയിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഒരു പാവ സർക്കാരായിരുന്നില്ലേ? ലീഗ് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ ഒപ്പിടുക എന്നല്ലേ പരിപാടി? എന്താന്നൊക്കെ ഇവിടെ സംഭവിച്ചത്? ലീഗ് പറയുന്ന കാര്യം അപ്പടി ചെയ്തു കൊടുക്കണം. അല്ലാതെ എന്തായിരുന്നു കാര്യം? ഓരോ ചീഞ്ഞു നാറുന്ന കേസുകളുമായിട്ട് ലീഗിന്റെ നേതാക്കന്മാർ വരുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിനീത വിധേയനായി നിൽക്കേണ്ടി വന്ന സ്ഥിതിയിലെ രണ്ടു വട്ടം കേരളം ഭരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും സ്വസ്ഥത കൊടുക്കായിരുന്ന ആരാ? പ്രതിപക്ഷമാണോ? അല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസത്തിനും കൂലി പറഞ്ഞു ഭരിക്കുന്ന ഇത്തരം കക്ഷികൾ പിടിച്ചുവാങ്ങി കേരളത്തിന്റെ സമ്പത്ത് ആർജിക്കാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സ്കൂളിൽ കലോത്സവം നടക്കുന്ന സമയത്ത്, സ്കൂൾ കലോത്സവത്തിന് 10 മണി കഴിഞ്ഞ്, അത് ജില്ലാതല കലോത്സവം നടക്കുകയാണ്, ആ മൈക്ക് പോയി അഴിപ്പിച്ച ഭരണകൂടം നോക്കണം. പോലീസ് ആ മൈക്ക് പോയി അഴിപ്പിച്ചു. അവിടെ നാടകം നടക്കുന്നു, പാട്ട് നടക്കുന്നു, പ്രോഗ്രാം നടക്കുകയാണ്, ജില്ലാതല കലോത്സവം. അത് സ്റ്റേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അഴിപ്പിച്ച പുള്ളികൾ 12 മണിക്ക് ഫോണ് വെച്ചിട്ട് പ്രസംഗിക്കുകയാണ്, മതപ്രസംഗം നടത്തുകയാണ്. ആര് കൊടുക്കുന്നു ഈ സാങ്ഷൻ? ആര് കൊടുക്കുന്നു ഈ അനുമതി? മറ്റു മതക്കാർക്കൊന്നും വേണ്ട ഇത്. മറ്റു മതക്കാർക്കൊന്നും ഇല്ലാത്ത ഈ പരിഗണന ആരാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? ആരാണ് അതിന്റെ പിന്നിലെ ഓപ്പറേഷൻ? ഈ ഹോണ് വെച്ച് കെട്ടിയുള്ള ഈ ഉപയോഗം, ആ ഹോണിന്റെ ഉപയോഗം ഹൈക്കോടതി തടഞ്ഞാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഹോൺ ഉപയോഗിക്കുന്ന ആരാണ്? അപ്പൊ ഇത് പ്രീണനം അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് നിങ്ങൾ പറയൂ. ഇത് സർക്കാർ കാണുന്നില്ലേ ഈ രീതിയിൽ ഇവരോട് മാത്രം കാണിക്കുന്ന അമിതമായ പ്രതിപത്തി? അടുത്തൊരു കാര്യം കൂടി, എന്തിനാണ് ഈ അറബി ഭാഷ സർക്കാർ സ്കൂളിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താ? മനസ്സിലാകുന്നില്ല. അറബി പഠിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി സാധ്യമാണെങ്കിൽ സ്പോക്കൺ അറബി പഠിക്കോ,
താല്പര്യമുള്ളവൻ എം എ അറബിക്ക് പോയോ ബി ഒ അറബിക്ക് പോയോ അവന്റെ ആവശ്യമാണ്. പക്ഷെ കലാലയങ്ങളിൽ അറബിയും അറബിയും പോട്ടെ ഉറുദുവും പഠിക്കേണ്ടി വരിക. ഉറുദു അധ്യാപക തസ്തിക, അറബി അധ്യാപക തസ്തിക, സുറിയാനി അധ്യാപക തസ്തിക ഉണ്ടോ ഇവിടെ എല്ലാം? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടോ? അങ്ങനെ നടക്കുന്നില്ലല്ലോ. മറ്റേതെങ്കിലും ഭാഷയ്ക്ക് ഇങ്ങനെ അധ്യാപകരെ നിയോഗിച്ച് കാണുന്നുണ്ടോ? അപ്പൊ എന്താണിത്? ഒരു മതത്തെ പൊതുഫണ്ടിൽ നിന്ന് പണം ചിലവഴിച്ച് വല്ലാതെ പീണിപ്പിക്കുന്നു. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ട വിധത്തിൽ പെൻഷൻ കൊടുക്കുന്നു. ഇതെവിടുന്നാണ് ഈ പണം? എന്നിട്ട് പറയാ 50 രൂപ അടയ്ക്കുന്ന ക്ഷേമനിധിയാണ്. ഈ ക്ഷേമനിധി ബോർഡ് ആരാ നടത്തുന്നത്? അവിടുത്തെ ഉദ്യോഗസ്ഥരാരാണ്? ആ പണം ഗവൺമെന്റിന്റെ അല്ലേ? ഈ ചോദ്യം ഉരുത്തിരിയുമ്പോൾ മറ്റുള്ളവർക്ക് ക്ഷേമനിധി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പൂജാരിമാർക്ക് ക്ഷേമനിധി ഉണ്ടോ? അച്ഛന്മാർക്കും ബാസുമാർക്കും ക്ഷേമനിധി ഉണ്ടോ? അങ്ങനെ ചെയ്യ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇത്രയും കൈയാളിയിട്ട് ഈ രാജ്യത്തെ ഈ രൂപത്തിൽ മതവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രശ്നം. ഇത് അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വർഗീയതയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരാ വർഗീയത കാണിക്കുന്നത്? വർഗീയത കാണിക്കുന്നവരോട് അത് എടുത്തു പറയുന്നതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എമു അദ്ദേഹം വന്നിട്ട് കൃത്യം തന്നെ പറയുന്ന ഒരു വീഡിയോ കണ്ടു. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ വർഗീയത പറയുന്ന ആളാകുമോ? ഏത് വർഗീയതയാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്? ചുരുക്കത്തിൽ ഇവരൊന്നും ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഹലാലില് തുപ്പ് കല്ല ഊതുക എന്ന് പറഞ്ഞു. ഊതരുതെന്ന് കൃത്യം പ്രമാണമുണ്ട് ഇസ്ലാമില്. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഊതരുത് കൃത്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഊതരുതെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഊതരുതെന്ന് പഠിപ്പിച്ചിട്ട് ഊതുമ്പോൾ അതാണ് അനിസ്ലാമികമല്ലേ? ആരെങ്കിലും എതിർത്ത് കണ്ടോ? അനിസ്ലാമികമായ ഒരു പരിപാടിയാണ് ഈ ഊത്ത്. എന്തിനാ ഭക്ഷണത്തിൽ ഊതുന്നേ? ഇനി അവരുടെ ചടങ്ങാണെങ്കിൽ ഇങ്ങനെയല്ല ഹലാലെന്ന് പറഞ്ഞതാ. അത് പറയേണ്ട ആളുകൾ പറ. അടുത്തത്, ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് മനുഷ്യന്റെ ഇടയിൽ കൂടിയ അവന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണിത്. ഊതുന്നുണ്ടോ തുപ്പുന്നുണ്ടോ എന്നൊരു സംശയം ക്രിയേറ്റ് ചെയ്തു. ആ സംശയം ദൂരീകരിക്കേണ്ടതിന് പകരം ഞങ്ങൾ വർഗീയത പരത്തുന്നു എന്ന് ഉത്തരം പറയുമ്പോൾ ഇത് പ്രീണനല്ലേ? നിങ്ങളിത് ഊതിയത് തെറ്റായി പോയതെങ്കിലും ഒരു വാർത്ത പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഏതെങ്കിലും നേതാവ് വന്നിട്ട് അപ്പൊ ആദ്യം തുപ്പിയതല്ല ഊതിയതാക്കി ലഘൂകരിച്ചു. അപ്പൊ ഊതാൻ നിയമമില്ല എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ആ അധ്യായങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് തന്നു. ബുഖാരി പറയുന്നുണ്ട് ബുക്ക് നമ്പർ 30, ഇബ്നു മാജ പറയുന്നുണ്ട് 59, ഹദീസ് നമ്പർ 59. ഇതെല്ലാം ഞങ്ങൾ കൃത്യം പറഞ്ഞു. താരിഖുൽ ഇസ്ലാമിൽ പറയുന്നുണ്ട് പേജ് നമ്പർ 94. അപ്പൊ ഇതെല്ലാം കൃത്യം പറഞ്ഞിട്ട് ഇതിനെ കണ്ണിക്കാൻ കഴിയുന്നില്ല, ഐഡിയോളജിക്കലി കണ്ണിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഇവിടെ ചോദിച്ച പോലെ ഇനി ഭക്ഷണം നല്ല ഭക്ഷണത്തിന്റെ പേരാ കലാലെങ്കിൽ കോണ്ടത്തിന് കലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പച്ചക്കറിക്ക് കലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ കാണുന്നതിനല്ല ഹലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ ഇവിടെ അധികാരം? അത് ഇന്ത്യ ഇവിടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നമല്ല വിൽക്കാൻ പറ്റുമോ എന്ന് നിയമമുള്ള ഒരു രാജ്യം ഇത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നമേ പാടുള്ളൂ അവിടെ, പ്രത്യേകിച്ച് എന്താ ഹലാല്? അപ്പൊ ഹലാൽ ഇനി നോൺ ഹലാൽ ബോർഡുകൾ വെക്കുന്ന സ്ഥാപനത്തിനെതിരെ ആക്രമണം നടത്തി നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവിടെ വ്യക്തമായ വിധത്തിൽ സർക്കാരുകൾ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു, മുസ്ലിം വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നു. അടുത്തൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലവ് ജിഹാദില്ല, പക്ഷെ പെൺപിള്ളേരെ നിരോധി നിരന്തരം കാണാതെ പോകുന്നതുകൊണ്ട് അവരെ കൽപ്പം കഴിഞ്ഞ് തട്ട വിട്ട് കാണുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് എന്ത് പേരാ പറയണ്ടേ? ഈ പ്രതിഭാസത്തിന് എന്ത് പേര് പറയണം? ഇന്നും പോയിട്ടുണ്ട് 13 കാര്യം കാണാതായിട്ടുണ്ട്. അപ്പോ ഇത് പിന്നെ പർദ്ദ അണിഞ്ഞു കാണുന്നു ഇത്തരം കുട്ടികളെ. നമ്മുടെ കൺമുമ്പിലുണ്ട്, എന്റെ കൺമുമ്പിൽ ഞാൻ എവിടെയും തെളിവ് തരാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കണം? സർക്കാരുകൾ ഇത് കണ്ട് കണ്ണടയ്ക്കുന്നു എന്നുള്ള ഒരു ദയനീയ പരിസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ലീഗിന്റെ ഇപ്പോഴത്തെ ഈ പിന്മാറ്റം, ഈ സമരം ചെയ്യാനുള്ള ആഹ്വാനം ഒക്കെ പ്രഹസനമാണ്. അതിൽ ഒത്തുകളി എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. ലീഗ് ഇടതുപക്ഷത്തേക്ക് പണ്ടേ വരാനിരുന്ന ഒരു പാർട്ടിയാണ്. വി എസ് അച്യുതാനന്ദൻ സമ്മതിക്കാഞ്ഞതിന്റെ പേരിലാണ് അന്ന് അത് സാധിക്കാതെ പോയത്. എത്രയോ തവണ വരാനിരുന്നു അടവ് നയത്തിന്റെ പേര്. ഈ പ്രാദേശിക തലങ്ങളിൽ അവർ സഹകരിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്തു, എവിടേക്കോ പ്രവർത്തിച്ചു. ഐസ്ക്രീം കേസിലൊക്കെ ഒത്തീർപ്പാകാൻ എന്തെല്ലാം വിധത്തിലുള്ള പരിപാടികളിലൂടെ നടന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്രഹസനം സാക്ഷരതയുള്ള കേരളത്തിലെ ശരാശരി മലയാളിക്ക് മനസ്സിലാകുന്ന അടവ് നയമാണ് എന്ന് മാത്രമേ എനിക്ക് കരുതി.